ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് ഓസ്ട്രേലിയ ഞെട്ടിയിരിക്കുകയാണ്. 208 റൺസ് അടിച്ചിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. അത്രയും മികച്ച ബാറ്റിംഗ് ആണ് ഇന്ന് ഇന്ത്യ പുറത്തെടുത്തത്. പ്രത്യേകിച്ച് സൂര്യകുമാർ 80 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. സൂര്യ ഒറ്റയ്ക്ക് മതി ഏതൊരു തോറ്റ മത്സരവും ജയിപ്പിക്കാൻ. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസ്ട്രേലിയ ശരിക്കും നാണം കെട്ടു. ഇന്ത്യ ഫൈനലിൻ്റെ പ്രതികാരം തീർത്തിരിക്കുകയാണ്. യുവതാരങ്ങളാണ് മികച്ച കളി പുറത്തെടുത്തത്. ഇന്ത്യ ഇന്ന് ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് എന്തൊരു ടീമാണ്! ഇവരെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. വേൾഡ് ക്രിക്കറ്റിലെ നമ്പർ 1 T20 ടീം ഇന്ത്യയാണ്. ഓസ്ട്രേലിയ ഈയൊരു മാച്ച് തോൽക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. 208 റൺസ് എന്ന് പറയുമ്പോൾ അതൊരു കൂറ്റൻ ടാർഗറ്റാണ്. അതുപോലും ഇന്ത്യ മറികടന്നു. ഇന്ത്യ ഇങ്ങനെയാണ് T20യിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത വർഷത്തെ T20 വേൾഡ് കപ്പ് ഇന്ത്യ നേടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സൂര്യകുമാർ, അവൻ്റെ ബാറ്റിംഗാണ് ഇന്ത്യയുടെ നട്ടല്ലേ. അവനെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. ഞങ്ങളെ ഇന്ന് കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് റിങ്കു സിംഗ് ആണ്. അവൻ്റെ ആ ഫിനിഷിംഗ് സ്റ്റൈല് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. തോൽക്കേണ്ട മത്സരം പോലും ഇതുപോലത്തെ ഒരു ഫിനിഷർ ഉണ്ടെങ്കിൽ ഏത് ടീമും ജയിക്കും. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഓസീസ് പോലും ഞെട്ടിയിരിക്കുകയാണ്. അതുപോലത്തെ ബാറ്റിംഗാണ് ഇന്ന് ഇന്ത്യ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് സൂര്യകുമാർ, അവൻ്റെ ബാറ്റിംഗ് വളരെ മനോഹരമായിരുന്നു. സൂര്യ നേരത്തെ തന്നെ ഫൈനലിൽ ഇതേ കളി കളിച്ചുവെങ്കിൽ ഇപ്പോൾ വേൾഡ് കപ്പ് ഇന്ത്യയുടെ കയ്യിലിരുന്നേനെ. ഇന്ന് ഇഷാനും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് എല്ലാവർക്കും എടുത്തു പറയേണ്ടത് റിങ്കു സിംഗിൻ്റെ പ്രകടനമാണ്. റിങ്കു സിംഗ് ഇന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇന്ത്യ കളി തോറ്റേനെ. ഇന്ന് ഇന്ത്യ വിജയത്തോടെ പരമ്പരയിൽ 1-0 മുന്നിലായിരിക്കുകയാണ്. ഇനി 4 T20 കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.